വാഴ്ത്തപ്പെടുമാറാകട്ടെ. എടുത്ത മകലിയുമായിരുന്ന ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഈ രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോഴൊക്കെയും കരുണയുള്ള കർത്താവ് ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കും. ഞാനിവിടെ ഇരുന്നപ്പോൾ എന്നെ ഈ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച എന്റെ ബാല്യകാലത്തെ ഞാൻ ഓർക്കാനിട വന്നു. ഞാൻ ജനിച്ചതും വളർന്നതും പെന്തക്കോസ്തു പശ്ചാത്തലത്തിലാണ്. എന്നാൽ എന്റെ ബാല്യകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആള് സാധു സുന്ദരസിംഗ് ആയിരുന്നു. സാധു സുന്ദരസിംഗിന്റെ ആ ഭക്തിയുള്ള ജീവിതമാണ് എന്റെ ബാല്യകാലത്തെ എന്നെ സൂക്ഷിച്ചു എന്നുള്ളത് എനിക്ക് ധൈര്യമായി പറയാം. എന്നാൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ദൈവത്തോട് തന്റെ പ്രവൃത്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു. അത് മറ്റൊന്നുമല്ല പരേതനായ ബഹുമാനപ്പെട്ട പാസ്റ്റർ ടി വി തോമസ്. അദ്ദേഹം വളരെ പൊക്കവും കണ്ടാൽ നല്ല ഗാംഭീര്യമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ കൈക്ക് പിടിച്ച് എന്റെ കൈയുടെ ആ കയ്യിൽ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് പോയി ശ്വാസ വീടിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഒരു കട്ടളക്കാലിന്റെ കീഴിൽ വെച്ച് എന്റെ കാത് ഒരു സൂചിക്ക് കിഴിച്ച ശേഷം എന്നെ വിശ്വാസ വീടിന്റെ ഉള്ളിലേക്ക് ഒറ്റ തള്ളുതള്ളി. എനിക്കപ്പോൾ അതിന്റെ ആഴങ്ങളൊന്നും തന്നെ അറിഞ്ഞുകൂടായിരുന്നു. ഇതെന്താണ് ഈ ദർശനം? ആ യേശുവിനെ ആഴമായി സ്നേഹിക്കുന്നു, സുവിശേഷ വേല ചെയ്യുവാൻ ദൈവവിളിക്കായി കാത്തിരിക്കുന്നു. കണ്ടത് വളരെ ക്രൂരത തോന്നുന്ന ഒരു അനുഭവമാണ്. അദ്ദേഹം ദയകൂടാതെ എന്നെ പിടിച്ചുകൊണ്ടുപോയി ശ്വാസ വീടിന്റെ കട്ടളക്കാലിന് കീഴിൽ വെച്ച് എന്റെ കാത് കിഴിച്ചിട്ട് വിശ്വാസ വീടിന്റെ ഉള്ളിലേക്ക് ഒരു തള്ളു തള്ളി. ഇത്രമാത്രമേ ഞാൻ കണ്ടുള്ളൂ. സംഭവത്തിന്റെ ആഴം എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഭർണിക്ക വവറാച്ചാൻ എന്ന് പറയുന്നൊരു പാസ്റ്ററാണ് എന്റെ സ്ഥലത്തിരുന്നത്. ഞാൻ അദ്ദേഹത്തോട് പോയി നന്നാ രാവിലെ പാസ്റ്ററപ്പച്ചായി സംഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ബൈബിളിൽ ലേവ്യാ പുസ്തകത്തിൽ നിന്നൊരു വാക്കെടുത്തു തന്നു, ഒരു ദാസൻ നിന്നെ 7 വർഷം സേവിക്കട്ടെ, അതിനുശേഷം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം, പൊയ്ക്കൊള്ളുക എന്ന് പറയണം. എന്നാൽ അവൻ യജമാനിനെ ഞാൻ നിന്നെ വിട്ടു പോകയില്ല എന്ന് പറഞ്ഞാൽ അവനെ നീ കൂട്ടിക്കൊണ്ടുപോയി നിന്റെ കട്ടളക്കാലിൻ കീഴിൽ വെച്ച് അവന്റെ കാത് കിഴിച്ച് നിന്റെ ഭവനത്തിൽ ചോർത്തുകൊള്ളയണം. അവൻ മരണത്തോളം നിന്റെ ദാസനായിരിക്കും. ബഹുമാനപ്പെട്ട അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് എനിക്ക് ആ സംഭവം വ്യാഖ്യാനിച്ചത്. നമ്മുടെ പ്രിയ സൃഷ്ടിപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ബാല്യകാലം ഓർക്കുകയായിരുന്നു. അപ്രകാരം ദൈവം വിളിച്ചവരും കാതു കിഴിച്ചവരുമായ പല സഹോദരി സഹോർമാർ ഇതിന്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാം, മിശിഹായുടെ മടങ്ങി വരവ് അടുത്തുപോയി. കർത്താവിന്റെ വിളി നിരസിച്ചുകൊണ്ട് നീ സ്വന്തം വഴികളിൽ പോകരുത്. നല്ല കാലത്ത് യജമാനനെ സേവിച്ചാൽ യജമാനന്റെ ദയ നിന്നെ നിത്യത വരെ പിന്തുടരും. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവ വചനത്തിലേക്ക് കൊണ്ടുവരാം. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവഴുത്തിൽ നിന്ന് ഒരു ദൈവവചനം നമുക്ക് വായിക്കാം. സങ്കീർത്തന ഭാഗം 143:11 ദയവായി വായിച്ചാട്ടെ. സങ്കീർത്തനം 143:11. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ, നിന്റെ നീതിയാൽ എന്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. മഹത്വമുണ്ടാകട്ടെ. വായിച്ചു കേട്ട തിരുവെഴുത്ത് ശ്രോതാക്കളായ നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത്. ഇസ്രായേൽ രാജാക്കന്മാരിൽ ഒരുവനായ ദാവീദ് രാജാവ് പാടിയിട്ടുള്ള മനോഹരമായ ഒരു സങ്കീർത്തന വരിയിൽ നിന്നാണ് നാം ഇപ്പോൾ ഇവിടെ ഇത് വായിച്ചു കേട്ടത്. യഹോവേ, നിന്റെ നാമത്താൽ അടിയനെ ജീവിപ്പിക്കണമേ, യഹോവേ അടിയന്റെ കഷ്ടതകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദാവീദ് രാജാവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും നന്നായി അറിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറെക്കുറെ BC 1000-950 യെരുശലേം വാണിട്ടുള്ള രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു ഭക്തനായ ദാവീദ്. ബാല്യകാലത്ത് ശമുവേൽ എന്ന പ്രവാചകനാൽ അഭിഷക്തനായി തീരുകയും 30-ാമത്തെ വയസ്സിൽ ഇസ്രായേലിന് രാജാവായി തീരുകയും നീണ്ട 40-ഓളം വർഷം യെരുശലേമിനെ ഭരിക്കുകയും ദൈവത്തിന്റെ നീതി പ്രാപിച്ചുകൊണ്ട് നിശ്ചലകൃപയുടെ അവകാശിയായി തന്റെ 70-ാമത്തെ വയസ്സിൽ തന്റെ പ്രിയ സന്തതിയായ ശലോമോൻ 20 വയസ്സുള്ള രാജാവായി രാജ്യത്തമേൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഭക്തനായ ദാവീദ് മരിച്ചിരിക്കുന്നത്. ദാവീദിനെ പ്രവാചകന്മാരുടെ ഗണത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ ദാവീദാണ് പ്രവാചകൻ അല്ലെങ്കിൽ പ്രവചന ആഴങ്ങളെ ഏറിയ ഭാഗവും പറഞ്ഞിരിക്കുന്നു.
നാം തിരുവെഴുത്തിലെ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്ത പ്രവാചകന്മാരുടെ ഒരു നിര കാണാം. എന്നാൽ അവ കൂടാതെ ദൈവിക ആലോചനകളെ അറിഞ്ഞ് തിരുവെഴുത്തിൽ എഴുതിയ പ്രവാചകന്മാരെ നമുക്ക് കാണാം. ദാവീദ് തന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊന്നും ചെയ്തതായി നാം കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ദാവീദ് രാജാവിനെ പ്രവാചകണത്തിൽ എഴുതി ചേർത്തിട്ടില്ല. യഹൂദയിലെ പ്രശസ്ത രാജാക്കന്മാരിൽ ഒരുവനായിട്ടാണ് ദാവീദിനെ തിരുവെഴുത്ത് പറയുന്നത്. എന്നാൽ ദാവീദ് രാജാവാണ് നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് ഏറ്റവും പ്രവചിച്ചിരിക്കുന്നത്. മശിഹായുടെ ഗെത്സെമനെ തുടങ്ങി ഗോൾഗോത്ത വരെയുള്ള പ്രവചനത്തെ യെശയ്യാ പ്രവാചകൻ കാണുന്നതിന് വളരെ മുൻപ് തന്നെ ദാവീദ് രാജാവ് കണ്ടിരുന്നു. യേശുവിന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെടുന്നതും യേശുവിന്റെ അങ്കി പകുത്തെടുക്കുന്നതും യേശുവിന്റെ മുതുക ഉഴവിച്ചാൽ പോലെ കീറുന്നതും അർത്ഥ പ്രാണനായി അർത്ഥനഗ്നനായി കിടക്കുന്ന രക്ഷകനോട് നീ എന്നെ കൂടെ ഓർക്കണമേ എന്ന് കള്ളൻ യാചിക്കുന്നതുമൊക്കെ സംഭവത്തിന് 950 വർഷം മുമ്പ് തന്നെ 22 സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയിട്ടുണ്ട്. മെസ്സിയ പാതാള സന്ദർശനത്തിന് പോകുമെന്നും അവന്റെ ആത്മാവ് പാതാളത്തിൽ പോയി ബദ്ധന്മാരെ പിടിക്കുമെന്നും അവൻ സിയോനിൽ രാജ്യത്വം പ്രാപിക്കുമെന്നും മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ അവൻ പൌരോഹിത്യമേൽക്കുമെന്നും അവൻ ഭൂമിയിൽ രാജാവായി വാഴുമെന്നൊക്കെ പ്രവചിച്ചു പാടിയത് ഭക്തനായ ദാവീദാണ്. ദാവീദ് പ്രവാചകനായിരുന്നില്ലെങ്കിലും ദാവീദ് എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളിൽ ഏറിയ ഭാഗവും മെസ്സിയയെക്കുറിച്ചുള്ള പ്രവചന സങ്കീർത്തനമായിരുന്നു. ഇപ്പോൾ നാം ഇവിടെ വായിച്ചു കേട്ട തിരുവെഴുത്തിൽ ഇങ്ങനെയാണ്: ദൈവം തമ്പുരാനെ, നിന്റെ നാമം നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ട ചിന്താവിഷയം ദൈവനാമം എന്നുള്ളതിനെ കുറിച്ചാണ്. നിന്റെ നാമത്താൽ എന്നെ ജീവിപ്പിക്കണമേ. ഒന്നുകൂടെന്ന് ആ തിരുവെഴുത്ത് വായിച്ചാൽ യഹോവേ നിന്റെ നാമം നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. മുൻപ് പല വിശുദ്ധന്മാരിൽ കൂടെ പല സാഹചര്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ആ തിരുവെഴുത്തിന്റെ ഭാഗമാണ് ദൈവനാമം എന്നുള്ളത്. വേദപുസ്തകത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദിലും ഇസ്ലാമികന്റെ മതഗ്രന്ഥമായ ഖുറാനിലും ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ടു നിൽക്കുന്ന ബൈബിളിലും വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള വാക്കാണ് ദൈവത്തിന്റെ നാമം എന്നുള്ളത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭക്തനായ മോശ ഇസ്രായേലിനെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ആഴമേറിയ ചെങ്കടൽ കടത്തി വിധയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടെത്തി മോശ പർവ്വതത്തിൽ കയറിപ്പോയി. സീനായി മലയുടെ അടിവാരത്തിൽ ഇസ്രായേൽ പാളയമടിച്ച് കിടക്കുമ്പോൾ മോശ പർവ്വതത്തിലായിരിക്കുകയാണ്. അപ്പോൾ തന്റെ ദൈവം തമ്പുരാൻ തന്റെ പ്രമാണം മോശയ്ക്ക് കൊടുത്തു. രണ്ട് കൽപ്പലകയിൽ ആയിട്ടാണ് ദൈവം മോശയ്ക്ക് പ്രമാണം എഴുതി കൊടുത്തത്. നമ്മളതിനെ ന്യായപ്രമാണം എന്നാണ് പറയുന്നത്. ന്യായപ്രമാണം എന്ന വാക്കിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ അതിലേതാണ്ട് 760 പ്രമാണമുണ്ട്. അതിലെ 10 പ്രമാണം ദൈവം തമ്പുരാൻ തന്റെ കൈകൊണ്ട് എഴുതി കൊടുത്തിട്ടുള്ളതാണ്. ശേഷിപ്പുള്ള 750 പ്രമാണങ്ങളും ദൂതൻ മുഖാന്തരം മോശയുടെ പക്കൽ ലഭിച്ചിട്ടുള്ളതാണ്. ആ 10 കൽപ്പനകൾ ദൈവം എഴുതി കൊടുക്കുമ്പോൾ പ്രാരംഭത്തിലെ 4 കൽപ്പനകൾ ഒരു കൽപ്പലകയിൽ എഴുതി. അതും മനുഷ്യൻ ദൈവത്തോട് പാലിക്കേണ്ട കൽപ്പനയാണ്. 2 കൽപ്പനയിൽ 6 പ്രമാണം എഴുതി. അതും മനുഷ്യനോട് പാലിക്കേണ്ട പ്രമാണമാണ്. അങ്ങനെ 6, 4, 10 പ്രമാണങ്ങൾ ചേർത്തുകൊണ്ട് ബൈബിൾ അതിനെ 10 കൽപ്പന എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് തുടർന്ന് ദൂതൻ മുഖാന്തരം 750 പ്രമാണം ദൈവം മോശയുടെ പക്കൽ കൊടുത്തു. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ലീഗ ന്യായ പ്രമാണത്തെ കുറിച്ച് പറയുമ്പോൾ മോശ മുഖാന്തരം അല്ല, ദൂതൻ മുഖാന്തരം മോശയ്ക്ക് ലഭിച്ചതാണ് ഈ പ്രമാണം എന്ന് പറയുകയാണ്. ഈ ന്യായ പ്രമാണത്തിന്റെ അല്ലെങ്കിൽ ഈ 780 പ്രമാണത്തിന്റെ ഉള്ളിൽ 4 വശങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് ആരാധനയെക്കുറിച്ചുള്ള പ്രമാണമാണ്. രണ്ടാമത് ആലയത്തെക്കുറിച്ചുള്ള പ്രമാണമാണ്. 3 പൗരോഹിത്യത്തെക്കുറിച്ചുള്ള പ്രമാണമാണ്. 4 ജനം അനുഷ്ഠിച്ച് അനുഗ്രഹം പ്രാപിപ്പാനുള്ള അനുഷ്ഠാന പ്രമാണങ്ങളാണ്. അവയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ 780 പ്രമാണം നിൽക്കുന്നത്. എന്നാൽ ദൈവം തമ്പുരാൻ സ്വന്തം കൈകൊണ്ട് കൽപ്പലകയിൽ എഴുതിക്കൊടുത്ത പ്രമാണമാണ്. ദൈവം എഴുതിക്കൊടുത്ത കൽപ്പലക ഭൂമിയിൽ സുരക്ഷിതമായി സൂക്ഷിപ്പാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. 40 രാവും 40 പകലും യഹോവയുടെ സന്നിധിയിലിരുന്ന മോശ കൽപ്പലക വാങ്ങി വളരെ അതീവ സന്തുഷ്ടനായി താഴ്വരയിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ അഹരോൻ എന്ന പുരോഹിതന്റെ നേതൃത്വത്തിൽ മിസ്രൈമ്യരുടെ ദേവനായ കാളയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ച് അതിന് യാഗം കഴിക്കുന്ന കണ്ടിട്ട് കോപം ജ്വലിച്ച മോശ കൽപ്പലകൾ ഭൂമിയിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചു.
ഇത് രണ്ട് ദിശകളിൽ നിന്ന് നമുക്ക് വീക്ഷിക്കാം. ദൈവമക്കളെ, ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് വെട്ടിയെടുത്ത് തന്റെ കൈകൊണ്ട് എഴുതി കൊടുത്ത ആ കൽപ്പലക ഭൂമിയിൽ മോശ എറിഞ്ഞു പൊട്ടിച്ചു. ചില ദിനങ്ങൾക്ക് ശേഷം മനോവേദനയോടെ മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു. അയ്യോ യഹോവേ, ആ പ്രമാണം ഒരിക്കൽ കൂടെ തരാമോ എന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, ഭൂമിയിൽ നിന്ന് നീ കൽപ്പലക വെട്ടിക്കൊണ്ടുവന്നാൽ അതിൽ എന്റെ പ്രമാണം ഞാൻ നിനക്ക് എഴുതി തരാം. അങ്ങനെ പ്രമാണം വേണമെന്നുള്ള ആഗ്രഹത്തോടെ മോശ രണ്ട് കൽപ്പലകയുമായി കയറിപ്പോയി. ദൈവം വീണ്ടും അതേ പ്രമാണം മോശ വെട്ടിയെടുത്തു കൊടുത്ത കൽപ്പലകയിൽ എഴുതി കൊടുത്തു. ഒന്നാമത്തെ കൽപ്പലക ഭൂമിയിൽ എറിയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ കൽപ്പലക ഭൂമിയിൽ നിന്ന് ഉരുവായി വന്നു. ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുൻപ് സീനായി മലയുടെ അടിവാരത്തിൽ സംഭവിച്ചതാണ് ചരിത്രം. ആത്മീയ ദിശയിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഈ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നൽകിയ കൽപ്പലക നമ്മുടെ കർത്താവായ യേശുവിനു തുല്യമാണ്. മനുഷ്യന്റെ പാപവും ദുഷ്ടതയും നിമിത്തം അത് ഗോൽഗോത്തായിൽ തകർക്കപ്പെട്ടപ്പോൾ ഭൂമിയിൽ സമാന്തരമായി ഒരു പുതിയ നിയമസഭ ഉരുവായി വന്നു. ആ സഭയിലേക്ക് മശിഹായുടെ പ്രമാണം പിതാവ് എഴുതി ചേർത്തു. ഒന്നാമത്തെ കൽപ്പലക ക്രിസ്തുവിനും രണ്ടാമത്തെ കൽപ്പലക വിശുദ്ധ സഭയ്ക്കും തുല്യമാണ്. മശിഹായുടെ പക്കൽ എഴുതപ്പെട്ട പ്രമാണം എന്തോ അത് തന്നെയായിരുന്നു സഭയുടെ പക്കലും എഴുതപ്പെട്ടത്. അങ്ങനെ ഒന്നാമത്തെ കൽപ്പലകയിൽ എഴുതിയ പ്രമാണം തന്നെ ദൈവം രണ്ടാമത്തെ കൽപ്പലകയിലും എഴുതി കൊടുത്തു. ആ കൽപ്പലക എഴുതുമ്പോൾ ദൈവം നാലാമത്തെ പ്രമാണമായി പറഞ്ഞ വാക്കായിരുന്നു, എന്റെ നാമം നീ വൃഥാ എടുക്കരുത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 17-ാം വാക്യത്തില് ക്രമമായി ന്യായപ്രമാണം പറയുമ്പോൾ അതിലെ നാലാമത്തെ പ്രമാണമാണ്, ഒന്ന്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. രണ്ട്, സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ളതോ യാതൊന്നിന്റെയും പ്രതിമയെ നീ ഉണ്ടാക്കരുത്. അടുത്തത്, എന്റെ ശബത്ത് ദിവസത്തെ നീ ഒരിക്കലും അശുദ്ധമാക്കരുത്. നാലാമത്തെ പ്രമാണം, എന്റെ നാമം നിന്റെ അധരത്തിൽ വൃഥാ എടുക്കരുത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കുവാൻ ഇസ്രായേലിന് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ഇന്ന് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയാൽ ഇസ്ലാമികനും ഇതുപോലെ യഹൂദനും ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കും. ജീവൻ പോയെന്ന് പറഞ്ഞാലും ഇസ്ലാമികൻ അള്ളാഹുവിന്റെ നാമം ചൊല്ലി സത്യം ചെയ്യാൻ നിൽക്കത്തില്ല. യഹൂദനെ നോക്കിയാൽ അവന്റെ പ്രാണൻ പോയാൽ പോലും അവൻ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യുവാൻ നിൽക്കത്തില്ല. കാരണം ഇത് ദൈവം തമ്പുരാൻ എഴുതി കൊടുത്ത പ്രമാണമാണ്, എന്റെ നാമം വൃഥാ എടുക്കരുത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത്, ഭക്തനായ ദാവീദ് ദൈവം തമ്പുരാനോട് പറയുന്നു, ദൈവമേ നിന്റെ നാമത്താൽ അടിയനെ ഒരിക്കൽ കൂടെ ജീവിപ്പിക്കണമേ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ നാമത്താൽ മനുഷ്യൻ ജീവൻ പ്രാപിക്കുമെന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്. വേദപുസ്തകത്തിന്റെ ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തിന്റെ അനേക ദിശകളെ നമുക്ക് കാണാം. 8-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ ഭക്തനായ ദാവീദ് തന്റെ ബാല്യകാലത്തില് ഒരു സന്ധ്യായാമത്തില് ഏതോ ഒരു പാറക്കെട്ടിൽ ഇരുന്നു കൊണ്ട് ആകാശവിധാനത്തിന്റെ മനോഹരത്വം കണ്ടുകൊണ്ട് അവൻ ഇങ്ങനെ പാടി, ദൈവം തമ്പുരാനെ, നീ സൃഷ്ടിച്ചുണ്ടാക്കിയ സൂര്യനെയും നിന്റെ കൈപ്പണിയായ ചന്ദ്രനെയും ആകാശത്തിൽ മിന്നി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെയും നോക്കിയാൽ മർത്യനെ നീ ഓർക്കേണ്ടതിന് എന്ത്? അതിന്റെ അവസാന വരികളിൽ എഴുതിയിരിക്കുന്നു, അയ്യോ നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നു. വായിച്ചട്ട് 11-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യം. 8-ാം സങ്കീർത്തനം 11-ാം ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ജീവനും സുബോധവുമുള്ള ഒരു മനുഷ്യന്റെ ക്ഷണഭംഗുരമായ ആയുസ്സിൽ അവൻ നിത്യതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം അവൻ പ്രപഞ്ചത്തെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിന്റെ മനോഹരത്വത്തിന്റെ പിന്നിൽ അവന് ദൈവത്തിന്റെ മഹത്വത്തെ കാണാം. ആകാശത്തിൽ പറക്കുന്ന പറവുകളെ നോക്കിയാലും മഹാസമുദ്രത്തിലെ മത്സ്യത്തെ നോക്കിയാലും വനത്തിലെ ക്രൂര മൃഗങ്ങളെ നോക്കിയാലും
എവിടെ നോക്കിയാലും ദൈവത്തിന്റെ മഹത്വം മനുഷ്യന് കാണാം. ഒരിക്കൽ ഭക്തനായ ദാവീദ് പാടി, യഹോവേ നിന്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞു നിൽക്കുകയാണ്, നിനക്ക് നിന്റെ സകല സൃഷ്ടികളോടും കരുണയുണ്ട്. 19 സങ്കീർത്തനത്തിൽ വരുമ്പോൾ അവിടെ ഒരു ഭക്തൻ പാടിയിരിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം ആകാശവിധാനം വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചു. മനുഷ്യൻ ഇന്ന് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തി. മനുഷ്യന്റെ അറിവ് ആകാശവിധാനത്തില് അറുതിയില്ലാതെ കിടക്കുന്ന അറിവുകളിലേക്ക് അവനെ കൊണ്ടെത്തിച്ചോണ്ടിരിക്കുകയാണ്. നാസ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. പുതിയ പുതിയ ഗ്രഹങ്ങളെ കുറിച്ചും അവയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ കുറിച്ചും അവയിൽ ജീവനോ ജീവന്റെ ചൈതന്യമോ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭക്തനായ ദാവീദ് പറഞ്ഞിരിക്കുന്നു, നിന്റെ നാമം ഭൂമിയിൽ എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നു. സകല സൃഷ്ടികളെ നോക്കിയാലും ആകാശവിധാനത്തിന്റെ മനോഹരത്വം നോക്കിയാലും ദൈവ സൃഷ്ടിയുടെ ഓരോ രംഗങ്ങൾ നോക്കിയാലും അവിടെയെല്ലാം ദൈവത്തിന്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് കാണാം. അപ്പോൾ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ നാമം ഏറ്റവും ശ്രേഷ്ഠമാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അടുത്തതായി ദൂതന്മാരോടുള്ള ബന്ധത്തില് ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് പാടുന്നത് ഇങ്ങനെയാണ്, അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു. എന്താണ് നമ്മുടെ ദൈവത്തിന്റെ നാമം? ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ മുമ്പിൽ അവന്റെ നാമം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. വീണ്ടും യെശയ്യാപ്രവചനം 54 അധ്യായം അതിന്റെ 5 വാക്യത്തിൽ വരുമ്പോൾ അവിടെ യെശയ്യാപ്രവാചകൻ പറയുന്നു, നിന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. സ്വർഗത്തിൽ കോടാനുകോടി ദൂതന്മാരുണ്ട്, ആ ദൂതഗണത്തിൽ തന്നെ കോടിക്കണക്കിന് സൈനികരുണ്ട്. ഈ സൈന്യങ്ങളുടെ യഹോവ എന്നാണ് നമ്മുടെ ദൈവത്തിന്റെ നാമം. വായിച്ചാട്ടെ, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു നമ്മുടെ ദൈവത്തിന്റെ നാമം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിന്റെ നാമത്താൽ അടിയനെ ജീവിപ്പിക്കണമെന്ന് ഭക്തനായ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ നാമം എന്താണ്? എന്റെ നാമം വൃഥാ എടുത്തുകൂടാ എന്ന് ഇസ്രായേലിനോട് ദൈവം വളരെ കർക്കശമായി സ്വന്തം കരങ്ങൾ കൊണ്ട് എഴുതി കൊടുത്തല്ലോ. ഈ നാമത്തിന്റെ മഹത്വം എന്താണ് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ഈ നാമം അത് മഹത്വമേറിയതാണ്. സൃഷ്ടികളിൽ അവന്റെ മഹത്വം വിളിച്ചറിയിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. സ്വർഗത്തിൽ കോടിക്കണക്കിന് ദൂതന്മാരുണ്ട് ദൈവമക്കളെ. ഭക്തന്മാർ പാടിയിരിക്കുന്നല്ലോ, കോടി കോടിക്കണക്കിനാണ് സ്വർഗീയ സൈന്യം. ആ സൈന്യത്തിന്റെ അധിപതിയാണ് നമ്മുടെ ദൈവം. ആ ദൈവ സ്വർഗത്തിലെ ദൂതന്മാരുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അവൻ സൈന്യങ്ങളുടെ അധിപതിയാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. മനുഷ്യവർഗവുമായുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പാപം ചെയ്ത് പരദീസ നഷ്ടപ്പെട്ട് ശപിക്കപ്പെട്ട ഭൂമിയിൽ തെറ്റി ഉഴന്ന് കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് പോകുന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് മനുഷ്യപ്രാപ്തിക്ക് കഴിയുകയില്ല എന്നുള്ള ദൈവത്തിന്റെ നിത്യ നിയമത്തിന്റെ മുൻപിൽ നമ്മുടെ ദൈവത്തിന്റെ നാമം എന്താണെന്നറിയാമോ? അവന്റെ നാമം വീണ്ടെടുപ്പുകാരൻ എന്നാണ്. യെശയ്യാപ്രവാചകന്റെ പ്രവചന പുസ്തകം 63 അധ്യായം അതിന്റെ 16 വാക്യത്തിൽ വരുമ്പോൾ അവിടെ യെശയ്യാവ് പറയുന്നു, നിന്റെ നാമം വീണ്ടെടുപ്പുകാരൻ എന്നാണ്. വായിച്ചാട്ട, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. ദൈവത്തിന്റെ നാമം എന്താണ്? അവൻ വീണ്ടെടുപ്പുകാരനാണ്. ഒരിക്കൽ ദാവീദ് ചോദിച്ചല്ലോ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുന്നവനാർ? അവന് വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുന്നവനാർ? അക്ഷരീയമായ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ വിലയേറിയ രത്നം കൊണ്ടോ ഈ ലോകത്തിന്റെ മുഴുവൻ സമ്പത്ത് കൊണ്ടോ ഒരു മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ സാധ്യമല്ലെന്ന് ദൈവവചനം വ്യക്തമായി പറയുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ നാമം എന്തെന്നറിയാമോ? യുഗാരംഭങ്ങൾക്ക് മുൻപേ അവന്റെ നാമം വീണ്ടെടുപ്പുകാരനെന്നാണ്. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അവന്റെ നാമം ശ്രേഷ്ഠമാണ്. ദൂതന്മാരോടുള്ള ബന്ധത്തിൽ അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ അവന്റെ നാമം വീണ്ടെടുപ്പുകാരനെന്നാണ്. ഇനി ആരാധനയോടുള്ള ബന്ധത്തിൽ അവന്റെ നാമം വിശുദ്ധമാണ്. വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഒരു നാൾ തന്റെ ശിഷ്യഗണത്തിൽ ഒരുവൻ പറഞ്ഞു, ഗുരു, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു.
ഞങ്ങളെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ചോദിച്ച ശിഷ്യൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ, പൊതുവിലുള്ള ആവശ്യമാണ്. യോഹന്നാൻ ഏതോ ഒരു നാൾ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. യോഹന്നാന്റെ പ്രസംഗം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ യോഹന്നാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന എഴുതിയിട്ടില്ല. ശിഷ്യന്മാരിൽ ആരോ ഒരുവൻ യോഹന്നാന്റെ പ്രാർത്ഥന കേട്ടിട്ട് യേശുവിനോട് പറഞ്ഞു, ഗുരു, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ക്രൈസ്തവർക്ക് വളരെ സുപരിചിതമായ ഒരു പ്രാർത്ഥനയാണ്. വാക്ക് വളരെ ലഘുവായ കാര്യമാണ്. കേവലം 6 വാക്കുകൾ. പെട്ടെന്ന് വായിച്ചാൽ നിങ്ങൾ അത് പറഞ്ഞു തീർത്താൽ കേവലം ഒരു 1.5 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാം. ദീർഘമായ പ്രാർത്ഥനയൊന്നുമല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങിയ അതിലൊരു വാക്ക് ഇങ്ങനെയാണ്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ആരാധനയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ നാമം വിശുദ്ധിയാണ്. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അവന്റെ നാമം ശ്രേഷ്ഠമാണ്. ദൂതന്മാരോടുള്ള ബന്ധത്തിൽ അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവയാണ്. മാനവകുലത്തോടുള്ള ബന്ധത്തിൽ അവന്റെ നാമം വീണ്ടെടുപ്പുകാരനാണ്. ഇന്ന് രാത്രിയിൽ ദാവീദിനോടൊപ്പം നമുക്ക് വേച്ചു പറയാം, എന്റെ ദൈവം തമ്പുരാനെ, നിന്റെ നാമത്താൽ എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ. നീ സൈന്യങ്ങളുടെ യഹോവയാണെങ്കിൽ, നീ അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവ് ണെങ്കിൽ, നീ എന്റെ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ, നീ എന്റെ ആരാധനയ്ക്ക് യോഗ്യനാണെങ്കിൽ, നിന്റെ നാമത്താൽ അടിയനെ ജീവിപ്പിക്കണമേ. ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സത്യായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ കർത്താവേ, നിന്റെ നാമത്താൽ എന്നെ ജീവിപ്പിക്കണം. രഹസ്യം എന്ത്? നിന്റെ നാമം എന്റെ വീണ്ടെടുപ്പുകാരനാണ്. വീണ്ടെടുപ്പ് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് ദൈവമക്കളെ. അതിന്റെ ആഴം ചിന്തിപ്പാനുള്ള സമയം നമുക്ക് പോരാ. ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവാണ്. സ്വർഗത്തിലെ ദൂതഗണങ്ങളുടെ സൈനാധിപനാണ്. ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്നത്. അവന്റെ നാമം നമ്മുടെ അധരത്തിൽ നിന്ന് അച്ചുപോകാതിരിക്കട്ടെ. അവന്റെ നാമം അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. തിരുവെഴുത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവന്റെ നാമത്തിന്റെ മഹത്വം എന്ത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ജ്ഞാനിയായ ശലോമോൻ മശിഹായുടെ തലമുറയിൽ 900 വർഷങ്ങൾക്കപ്പുറം 26 തലമുറയ്ക്കപ്പുറം ജീവിച്ച ഒരു ഭക്തനായിരുന്നു ശലോമോൻ. 2 പ്രാവശ്യം ദൈവം പ്രത്യക്ഷനാകുകയും ദൈവ തേജസ്സിന്റെ ആഴം കണ്ടെത്തുകയും ചെയ്ത ഭക്തൻ തന്റെ തലമുറയിൽ വന്ന് ജനിക്കാൻ പോകുന്ന മശിഹായുടെ നാമത്തെ ദൂരത്തിൽ നിന്ന് കണ്ടുകൊണ്ട് തന്റെ മനോഹരമായ സംഗീതമായ ഉത്തമഗീത പുസ്തകത്തിൽ എഴുതി ചേർത്തു, എന്റെ ദൈവമേ, നിന്റെ നാമം പകർന്ന തൈലം പോലിരിക്കും. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത്, ദൂതന്മാരുടെ അധിപതിയായ ദൈവമേ, ആരാധനയ്ക്ക് യോഗ്യമായ വിശുദ്ധിയുടെ നാമമുള്ള ദൈവമേ, അധർമ്മിയും പാപിയുമായ എന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവമേ, അഖിലാണ്ട സൃഷ്ടിയുടെ ഉടയവനായ ദൈവമേ, നിന്റെ നാമത്തിന്റെ മനോഹരത്വം എന്താണ്? അത് പകർന്ന തൈലം പോലിരിക്കും. വായിച്ചാട്ട് ഉത്തമഗീത പുസ്തകം 1 അതിന്റെ 3 വാക്യം. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്റെ നാമം പകർന്ന തൈലം പോലിരിക്കുന്നു. ഭക്തനായ ശലോമോൻ തന്റെ ആത്മീയതയുടെ ഉന്നതമായ കാലഘട്ടങ്ങളിൽ തന്റെ വംശത്തിൽ വന്നു ജനിക്കാനിരിക്കുന്ന മാനകുലത്തിന്റെ ഉദ്ധാരണത്തിന് അല്ലെങ്കിൽ മാനകുലത്തിന്റെ വീണ്ടെടുപ്പിന് സ്വർഗം നിയോഗിച്ചു ഭൂമിയിലേക്ക് അയക്കുന്ന മശിഹായെ ദൂരത്തിൽ നിന്ന് കണ്ടുകൊണ്ട് ഭക്തൻ ഇങ്ങനെ പാടി, നിന്റെ നാമം അത് പകർന്ന തൈലം പോലിരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കാല ലോകത്തിന്റെ ചരിത്രം നിങ്ങൾ പിന്നിലേക്ക് നോക്കി പഠിച്ചാൽ കഴിഞ്ഞ 2000 മാനവരാശി ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് നസ്രേനായ യേശുവാണ്. ലോകത്തിൽ അനേക മഹാന്മാരുണ്ട്, സൽഗുണം കൊണ്ടും ദുർഗുണം കൊണ്ടും മനുഷ്യ മനസ്സിൽ സ്ഥാനം പിടിച്ച് ലോക ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്ന അനേക മഹാന്മാരുടെ ചരിത്രമുണ്ട്. എന്നാൽ അതിലുപരി മനുഷ്യവർഗം ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മശിഹായാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാരണം എന്തെന്നറിയാമോ?
സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് സ്നേഹം ഉളവാക്കാൻ കഴിയത്തുള്ളൂ. അധികാരം കൊണ്ടോ പ്രമാണം കൊണ്ടോ ശിക്ഷാ നടപടി കൊണ്ടോ ഒന്നും നമുക്ക് സ്നേഹം ഉണ്ടാക്കാനൊക്കത്തില്ല. നിങ്ങളുടെ വീടിന്റെ മിറ്റത്ത് കിടക്കുന്ന മനോഹരമായ ചരൽ കഷ്ണങ്ങളെ കണ്ടിട്ടില്ലേ? ആ മിനുസപ്പെട്ട കല്ലുകൾക്കുള്ളിൽ തീയുണ്ട്. ഒരുപക്ഷെ നിങ്ങളത് പെട്ടെന്ന് അംഗീകരിക്കത്തില്ല. ആ ചരലിനുള്ളിൽ തീയുണ്ട്. നന്നായി ഉരസിയാൽ രണ്ട് ചരൽ കഷ്ണമെടുത്ത് അല്ലെ രണ്ട് ചരൽ ചേർത്തെന്ന് ശക്തിയായിട്ടൊന്ന് ഉരസി നോക്കിക്കേ, പെട്ടെന്ന് അതിൽ നിന്ന് തീ പറക്കുന്നത് കാണാം. സ്നേഹമെന്ന് പറയുന്ന ഇതാണ് ദൈവമക്കളെ. സ്നേഹം കൊണ്ട് മാത്രമേ സ്നേഹം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. ലോകചരിത്രം നിങ്ങൾ തിരിഞ്ഞു നോക്കി പഠിച്ചാൽ ലോകത്തിലേറ്റവും അധികം മനുഷ്യവർഗത്തെ സ്നേഹിച്ചത് യേശുവാണ്. സ്വർഗത്തിന്റെ സകല മഹിമകളെയും വിട്ട തന്നെ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഒരു ദാസന്റെ രൂപമെടുത്ത് മാനകുലത്തിന്റെ അകൃത്യം ഗെച്ചമന തുടങ്ങി ഗോൾഗോത്തായോളം ചുമന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരിച്ച് അവന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2000 വർഷത്തിനുള്ളിൽ കോടിക്കണക്കിന് ജനങ്ങൾ യേശുവിനെ സ്നേഹിച്ച ഇന്നും യേശുവിന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചുകൊടുക്ക. ഭീകരവാദം ലോകത്തിൽ പടർന്നു പിടിക്കുക. ഇസ്ലാമിക ഭീകര സംഘടനയുടെ മുമ്പിൽ എത്രയോ ക്രൈസ്തവർ തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ? നമ്മൾ കണ്ടാൽ ഭയപ്പെട്ടു പോകും. യേശുവിനെ വേണോ, മരണം വേണോ എന്ന് ചോദിക്കുമ്പോൾ യേശുവിനെ മതിയെന്ന് പറഞ്ഞ് കഴുത്ത് വെച്ചു കൊടുക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഒരു ചിത്രം ഞാൻ കണ്ടു. രഹസ്യം എന്തെന്നറിയാമോ? സ്നേഹത്തിന്റെ ആഴമാണ്. ഒരു കാലത്ത് ക്രൈസ്തവർക്ക് ശത്രുവായി നടന്ന പൗലോസ് ഡമസ്കോസിന്റെ വടിവാൾക്കൽ വെച്ച് യേശുവിനെ കണ്ടെത്തി അനന്തരം മശിഹായെ അനുഗമിച്ചിട്ട് അവനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർവിരിക്കുന്നവനാകും. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ സ്വർഗത്തിലുള്ളതിനോ ഭൂമിയിലുള്ളതിനോ ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ യാതൊന്നിനും എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർവിരിപ്പാൻ സാധ്യമല്ല. നാം വായിച്ചു കേട്ട തിരുവെഴുത്തി ഇങ്ങനെയാണ്, നിന്റെ നാമം പകർന്ന തൈലം പോലിരിക്കുന്നു. അടുത്ത വാക്ക്, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വാക്കിങ്ങനെയാണ്, നിന്റെ നാമം പകർന്ന തൈലം പോലിരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? യേശുവിനോടുള്ള സ്നേഹം അത് നിർമ്മലമായ സ്നേഹമാണ്. യേശുവിനോടുള്ള സ്നേഹം അത് വിശുദ്ധിയുള്ള സ്നേഹമാണ്. കാരണം അവന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. പുരാതന കാലത്ത് രാജകൊട്ടാരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു ഈ വിലയേറിയ തൈലമെന്ന് പറയും. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ ഭൂമിയിലിരിക്കുമ്പോൾ സാധുവായൊരു സ്ത്രീ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ തൈലമൊഴിച്ച ഒരു സംഭവം സുവിശേഷകനെടുത്തെഴുതിയിട്ടുണ്ട്. വിലയേറിയ സുഗന്ധ വസ്തുക്കൾ നിയമിക്കപ്പെട്ട അളവിൽ നല്ല ഒലിവെണ്ണയിൽ ചേർത്തുണ്ടാക്കുന്നതാണ് ഈ തൈലമെന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന പത്രമായ മശിഹ തമ്പുരാനെ പാപം നിമിത്തം താണലോകത്തിലേക്ക് അയച്ച് ഗോൽഗോത്ത മലമടക്കിൽ അവനെ എറിഞ്ഞു തകർത്തു കളഞ്ഞു. വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നത് അവനെ തകർത്തു കളവാൻ പിതാവിന് ഇഷ്ടം തോന്നിയെന്നാണ്. യെശയ്യാപ്രവചനം 53:10 വരുമ്പോൾ യെശയ്യാവ് പറയുന്നു അവനെ തകർത്തു കളഞ്ഞു എന്നാണ്. ബ്രോക്കൻ എന്നൊരു വാക്കാണ് ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇംഗ്ലീഷുകാരുടെ വാക്കല്ല, അത് ലാറ്റിൻ വാക്കാണ്. ഇംഗ്ലീഷുകാർ അത് ഇംഗ്ലീഷിലേക്ക് പകർത്തിയെടുത്തതാണ്. അതിന്റെ സംഭവം എന്തെന്ന് ചോദിച്ചാൽ, ഉയരമുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരു മനോഹരമായ മൺപാത്രമെടുത്ത് കടുപ്പമേറിയ ഒരു പ്രതലത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇത് പൊട്ടിച്ചെതറിയ ശേഷം വീണ്ടും ഇതിനെ പെറുക്കിയെടുത്ത് കൂട്ടിയൊട്ടിച്ച് പഴയ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത വണ്ണം തകർന്നുടയുന്ന അവസ്ഥയ്ക്കാണ് ബ്രോക്കൻ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. അതാണ് ബൈബിൾ എടുത്തെഴുതിയിരിക്കുന്നത്, അവനെ തകർത്തു കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന പത്രമായ മശിഹ തമ്പുരാന് ഇന്നേക്ക് 1900 വർഷങ്ങൾക്കപ്പുറം ഗോൾഗോത്ത മലമടക്കിലേക്ക് എറിയുകയും അവൻ അവിടെ തകർക്കപ്പെടുകയും പെന്തക്കോസ്താലിൽ പരിശുദ്ധാത്മാവെന്ന കൊടിയ കാറ്റെഴുന്നേച്ച ആ സുഗന്ധം ഭൂമിയുടെ 4 ദിക്കിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. 1900 വർഷം കഴിഞ്ഞിട്ടും ആ സ്നേഹത്തിന് മാറ്റം വരാതെ
ഇന്ന് രാത്രിയിലും ആ നാമത്തെ ഏറ്റുപറയുവാൻ സ്വർഗം നമുക്ക് അവസരം നൽകിയല്ലോ. അതിൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ അവന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. ആർക്കും യേശുവിനെ അനുഗമിക്കുന്നവരെ അടിച്ചൊതുക്കാനൊന്നും ഒക്കത്തില്ല. ദൈവമക്കളെ, കൊല്ലുന്നതിന് കൊല്ലുന്നതിന് ഏറിയ വർധന ഉണ്ടാകുന്ന ഒരു മാർഗമാണ് യേശുവിന്റെ മാർഗം. നിങ്ങൾ ഒരാളെ രക്തസാക്ഷിയായി കൊന്നു നോക്ക, തൽസമയം 90 പേരെഴുന്നേറ്റ് വന്നിരിക്കും. 90 പേരെ നിങ്ങൾ കൊന്നു മുടിച്ചു നോക്ക, അപ്പോഴേക്കും 1.5 ലക്ഷം ആളുകൾ എഴുന്നേറ്റ് വന്നിരിക്കും. കാരണം യേശുവിന്റെ സ്നേഹം അത്ര ആഴമേറിയതാണ്. ലോകം കിടുകിട വിറപ്പിച്ച മഹാന്മാരിൽ ഒരുവനായ നെപ്പോളിയൻ 1916 വാട്ടർലൂ യുദ്ധത്തില് തൻ അന്നത്തെ ബ്രിട്ടീഷ് സൈന്യാധിപനായ ലോർഡ് ബില്ലിൻഡൻ തന്നെ പിടിച്ച് ബന്ധിതനായി സെന്റ് ഹെലൻ എന്നൊരു ദ്വീപിലേക്ക് നാടുകടക്കും. ആ ഏകാന്തതയുടെ നാളുകളിൽ നെപ്പോളിയൻ പറഞ്ഞൊരു വാക്കായി ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, മെസ്സിയായേ, യേശുവേ, നീയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ. ഞാൻ എന്റെ ആയുധം കൊണ്ടും എന്റെ പ്രാപ്തി കൊണ്ടും എന്റെ മനക്കരുത്തു കൊണ്ടും ഞാൻ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടി. ആയിരക്കണക്കിന് പിന്നണികൾ എന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. യൂറോപ്പിനെ ഞാൻ കിടുകിട വിറപ്പിച്ചു. എന്നാൽ ഇപ്പോൾ എന്റെ ആരോഗ്യം പോയി, എന്റെ ആയുധം നഷ്ടപ്പെട്ടു പോയി, എന്റെ സൈനിക ശക്തികൾ